താപനിലകളുടെ പട്ടിക തയ്യാറായി. ഇനി ഓരോ സ്ഥലത്തെയും ദൈനിക ശരാശരി താപനില കാണണം. അതെങ്ങനെ കാണും? എന്താണ് ദൈനിക ശരാശരി താപനില? ഒരു പ്രദേശത്തെ കുറഞ്ഞ താപനിലയുടെയും കൂടിയ താപനിലയുടെയും ശരാശരിയാണ് ദൈനിക ശരാശരി താപനില, അഥവാ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പ്രവർത്തനം ഒന്ന്, ശരാശരി താപനില കാണാം എന്നാണ്. അതിനുവേണ്ടി സേവ് ചെയ്ത് വെച്ച നമ്മുടെ പട്ടിക തുറക്കണം. മിനിമം ടെമ്പറേച്ചറിന്റെ തൊട്ടടുത്ത കോളത്തിലെ ആദ്യ സെല്ലിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നൊരു തലക്കെട്ട് നമുക്ക് ചേർക്കാനുണ്ട്. ഇതിനുവേണ്ടി ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 9 എന്ന ഫോൾഡറിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത temperature.ods എന്ന ഫയൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇനി മിനിമം ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് എന്നതിന് തൊട്ടടുത്തുള്ള കോളത്തിൽ ഒന്നാമത്തെ സെല്ലിൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നാണ്. ഞാനിവിടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെയും നമ്മളിത് റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിച്ച് ഒന്നിലധികം വരികളാക്കാം, അതുപോലെ മധ്യഭാഗത്തായി ക്രമീകരിക്കാം. ഇവിടെ ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ മധ്യഭാഗത്തായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി വെർട്ടിക്കലായി മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ സെൻറ്റർ വെർട്ടിക്കലി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അത്തരത്തിലും ശരിയാവുന്നു. ഇനി ബോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ബോൾഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് നമ്മളവിടെ ചേർത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് എന്നുകൂടി നൽകാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ ഒരു സീറോയും ഒരു ക്യാപിറ്റൽ സിയും നൽകുന്നു. ഈ സീറോ നമുക്ക് ഡിഗ്രി ആക്കണം. അതിനുവേണ്ടി നേരത്തെ ചെയ്ത ഫോർമാറ്റിൽ ക്യാരക്ടറിൽ പോയി കഴിഞ്ഞാൽ പൊസിഷനിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഡെയിലി മീൻ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് എന്നായി വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണുക? ഇതിനുവേണ്ടി ഇവിടെ നമുക്കൊരു ഫോർമുല ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ C2 എന്ന കോളത്തിലും അതുപോലെ D2 എന്ന കോളത്തിലും നൽകിയിട്ടുള്ള മിനിമം അതുപോലെ മാക്സിമം ടെമ്പറേച്ചറുകളുടെ തുകയെ രണ്ടുകൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഈ മീൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആവറേജ് ടെമ്പറേച്ചർ കിട്ടുക. ഇതിനുവേണ്ടി ഈക്വൽ ടു സം തുക കാണണം. ഏതിൻ്റെയൊക്കെ തുകയാണ് കാണേണ്ടത്? C2 മുതൽ D2 വരെയുള്ള സെല്ലുകൾ, അഥവാ C2:D2 സെല്ലുകളിലുള്ള തുക കണ്ടതിന് ശേഷം ഡിവൈഡഡ് ബൈ, അതിനെ എന്ത് ചെയ്യണം, രണ്ടു കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. എൻ്റർ അമർത്തുന്ന സമയത്ത് നമുക്കിവിടെ ഇവിടെയുള്ള മീൻ ഡെയിലി മീൻ ടെമ്പറേച്ചർ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ ഫയൽ നമുക്കൊന്ന് സേവ് ചെയ്യാം. നേരത്തെ സേവ് ചെയ്താണ്, ഒന്നുകൂടിയും അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമ്മളിവിടെ ഒരു ഫോർമുല ഉപയോഗിച്ചാണ് ഈ ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചത്. ഫംഗ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ആവറേജ് കണ്ടുപിടിക്കാം. ഫംഗ്ഷനുകൾ ഒരു കൈത്താങ്ങ്. തുക കാണുന്നതിന് സം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത് ഓർമ്മയില്ലേ? ഡാറ്റ വിശകലനം ചെയ്യുന്നതിനും അപഗ്രഥിക്കുന്നതിനും ലിബ്രോഫീസ് കാൽക്കിൽ 350-ലധികം ഫംഗ്ഷനുകളുണ്ട്. ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിറ്റിക്കൽ, ലോജിക്കൽ, ഫിനാൻഷ്യൽ തുടങ്ങിയ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതുപോലെ ഫംഗ്ഷൻ ടൂൾ ഉപയോഗിച്ചും ഇൻസേർട്ട് മെനുവിലെ ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഫംഗ്ഷനുകൾ ഉപയോഗിക്കാം. നോക്കിവിടെ ആവറേജ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ആവറേജ് ഒന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ നേരത്തെ സം ഇസ് ഈക്വൽ ടു സം C2:D2/2, അതായത് C2 മുതൽ D2 വരെയുള്ള സംഖ്യകൾ കൂട്ടി അതിനെ രണ്ടുകൊണ്ട് ഹരിക്കുക എന്ന ഫോർമുല നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഇക്വേഷൻ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ആവറേജ് ഒന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി എവിടെയാണോ നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത് അവിടെ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇവിടെ കാറ്റഗറി എന്നതിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത കാറ്റഗറികളിലായിട്ട് ഈ ഫംഗ്ഷനുകൾ തിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആവറേജ് എന്നുള്ളത് ഒരു സ്റ്റാറ്റിറ്റിക്കൽ വിഭാഗത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റാറ്റിറ്റിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആവറേജ് വരുന്നു. അതല്ലെങ്കിൽ ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് എന്നുള്ളടത്ത് ആവറേജിന്റെ ആദ്യത്തെ അക്ഷരമായ AVE ടൈപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ ആവറേജ് ലഭിക്കും. 350-ലധികം ഫംഗ്ഷനുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ സെർച്ച് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ആവറേജ് സെലക്ട് ചെയ്യുന്നതോടുകൂടി ആ ഫംഗ്ഷൻ വിസാർഡിൽ ഇവിടെ ആവറേജ് നമ്പർ 1, 2, 3 എന്നിങ്ങനെ വരുന്നു.
ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എത്ര നമ്പറുകൾ ഉണ്ട്, അതല്ലെങ്കിൽ എവിടെയാണ് ഇവ എന്നുള്ളതിന് ഇവിടെ സെലക്ട് എന്ന ഒന്നാമത്തെ നമ്പർ 1 എന്ന് എഴുതിയതിന് നേരെയുള്ള ഒന്നാമത്തിന് നേരെയുള്ള സെലക്ട് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെല്ലാം സംഖ്യകളുടെ ആവറേജ് ആണ് നമുക്ക് കാണേണ്ടത്, ഇവ രണ്ടിന്റെയുമാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ വിസാർഡ് ജാലകത്തിൽ C3:D3 എന്ന് വരുന്നു. വീണ്ടും ഈ സെലക്ട് ഇപ്പോൾ ശ്രിങ്ക് എന്നായിട്ടുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ പഴയ വിൻഡോയിലേക്ക് തന്നെ വരുന്നു. ഇവിടെ C3:D3 എന്നായി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് C3:D3 എന്നായിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ രണ്ടാമത്തെ അലഹബാദിലുള്ള ഡെയിലി മീൻ ടെമ്പറേച്ചർ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം ബാക്കിയുള്ള വെയിലുള്ള ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണുന്നതിന് വേണ്ടി നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽ ഹാൻഡിൽ ടൂൾ വന്നത് നിങ്ങൾക്ക് കാണാം. ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഈ സ്ഥലങ്ങളിലെ ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണാവുന്നതാണ്. സേവ് ക്ലിക്ക് ചെയ്യുന്നു, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇവിടെ മീൻ ഡെയിലി ടെമ്പറേച്ചറിൽ 30.5, 33.5 എന്നിങ്ങനെ രണ്ടെണ്ണത്തിൽ ദശാംശ സ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ദശാംശ സ്ഥാനങ്ങൾ നമുക്ക് റൗണ്ട് ചെയ്യാൻ കഴിയുക? ദശാംശത്തിന് ശേഷം ആവശ്യമുള്ള അത്രയും സ്ഥാനം മാത്രം നിലനിർത്തി സംഖ്യകളെ നിർണ്ണയിക്കുന്നതിന് ലിബർ ഓഫീസ് കാൽക്കിൽ ലഭ്യമായ ഒരു ഫംഗ്ഷനാണ് റൗണ്ട്. അപ്പോൾ റൗണ്ട് എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ദശാംശ സ്ഥാനങ്ങൾ ഒഴിവാക്കാം, അല്ലെങ്കിൽ ദശാംശ സ്ഥാനങ്ങൾ കുറക്കാം. 6:2 പ്രവർത്തനം 6:2 ദശാംശ സ്ഥാനം ക്രമപ്പെടുത്താം. ശരാശരി താപനിലയുടെ തൊട്ടടുത്ത കോളത്തിൽ, കോളം എഫിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ്. അപ്പോൾ നമുക്കിവിടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ട് ചെയ്തുകൊണ്ട് എഴുതാനുള്ള ഒരു പുതിയ കോളം. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ സി കോപ്പി ചെയ്ത് ഇവിടെ കൺട്രോൾ വി പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്നാക്കുകയാണ് ഞാനിതിനെ. ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ്. ഇനി നമ്മുടെ പട്ടികയിൽ ഇവ മധ്യഭാഗത്തായി ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് ഇത് മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ റൗണ്ട് എന്ന ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ നമുക്ക് ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന വഴിയും അതുപോലെ ഈ ഫംഗ്ഷന്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ എടുക്കാം. ടൂൾ ബാറിലുള്ള ഈ ഫംഗ്ഷൻ ടൂൾ ബാറിൽ ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫംഗ്ഷൻ വിസാർഡ് വന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ RO U റൗണ്ട് എന്നുള്ള ഇതിൻ്റെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ റൗണ്ട് ലഭിക്കുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്പർ ചോദിക്കുന്നു, ഏത് സംഖ്യയാണ് നമുക്ക് റൗണ്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ സെലക്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 30.5 എന്ന സംഖ്യയാണ് റൗണ്ട് ചെയ്യാനുള്ളത്, അത് സെലക്ട് ചെയ്യുന്നു. വീണ്ടും ശ്രിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. കൗണ്ട് അഥവാ ദ നമ്പർ ഓഫ് പ്ലേസസ് ടു വിച്ച് എ നമ്പർ ഈസ് ടു ബി റൗണ്ടഡ്, എത്ര സ്ഥാനത്തേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് ഒന്നും വേണ്ട എന്നാണ്, അതുകൊണ്ട് ഞാനിവിടെ 0 എന്ന് നൽകുകയാണ്. ദശാംശ സ്ഥാനം കഴിഞ്ഞ് സംഖ്യകളൊന്നും വേണ്ട. നമുക്ക് 2 സ്ഥാനം വേണമെങ്കിൽ നമ്മളിവിടെ 2 എന്നാണ് നൽകേണ്ടത്. ഇപ്പോൾ നമുക്ക് സ്ഥാനം വേണ്ട എന്നതുകൊണ്ട് നമ്മളിവിടെ 0 എന്ന് നൽകി. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി 30.5 എന്നത് റൗണ്ട് ചെയ്ത് 31 എന്ന് ലഭിക്കുന്നു. ഇനി നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ ബാക്കിയുള്ള സെല്ലുകളിലൊക്കെ ഇത് റൗണ്ട് ചെയ്ത് വരുന്നതിന് വേണ്ടി ഇതിൻ്റെ ഈ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതായത് വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് പ്ലസ് ചിഹ്നം വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 33.5 എന്നുള്ളത് 34 എന്നും റൗണ്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നമുക്ക് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ഇതൊന്ന് സേവ് ചെയ്യുകയും ചെയ്യാം. ഇനി ദശാംശ സ്ഥാനത്തിന് ശേഷം 2 സ്ഥാനം വേണമെങ്കിൽ ഇവിടെ എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തേണ്ടത്? അതിനുവേണ്ടി ഇവിടെ വീണ്ടും ഈ റൗണ്ട് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റൗണ്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നേരത്തെ റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ വന്നത്. ഇവിടെ കൗണ്ട് എന്ന ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ 0 എന്ന് നൽകിയത് നോക്കൂ, 2 എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 30.5 എന്ന് വന്നു. ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ടുള്ളവ വരുന്നു. നമുക്ക് ഈ പ്രവർത്തനം ഇല്ലാതാക്കാൻ കൺട്രോൾ Z അമർത്തിയാൽ മതി. കൺട്രോൾ Z അമർത്തുമ്പോൾ നമുക്ക് പഴയത് തന്നെ ലഭിക്കുന്നു. ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുന്നു.